മേക്കപ്പ് ചെയ്തതിന് ശേഷം വിയർക്കാറുണ്ടോ? പരിഹാരം ഇവിടെയുണ്ട്. വെയിൽ കനത്തതോടുകൂടി ശരീരത്തിൽ വിയർപ്പ് സ്ഥിര സന്ദർശകനായിരിക്കുകയാണ്. ഇത് ചൊറിച്ചിലും ദുർഗന്ധവും സമ്മാനിക്കുന്നത് കൂടാതെ കഷ്ടപ്പെട്ട് ചെയ്യുന്ന മേക്കപ്പ് ഒറ്റയടിക്ക് നശിപ്പിക്കുകയും ചെയ്യും. വിയർപ്പിൽ നിന്ന് നമ്മുടെ മേക്കപ്പിന് വേണം ഒരു കെ ബ്യൂട്ടി സംരക്ഷണം. കെ ബ്യൂട്ടി എന്നൊക്കെ കേട്ട് ഞെട്ടണ്ട. നമ്മളെല്ലാവരുടെയും കയ്യിലുള്ള പ്രോഡക്റ്റുകളും ഇത്തിരി ശ്രദ്ധയും മാത്രം മതി ഈ പ്രശ്നം പരിഹരിക്കാൻ. എങ്ങനെയെന്ന് നോക്കാം. വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട്. ഒന്ന്, മോയ്സ്ചറൈസ് ചെയ്യാം. എല്ലാ ദിവസവും കൃത്യമായി ഓയിൽ ഫ്രീ ആയിട്ടുള്ള മോയ്സ്ചറൈസർ ഉപയോഗിച്ച് മുഖം വൃത്തിയാക്കുക. ഏത് സീസണിലായാലും ഇക്കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചർമ്മത്തിൻ്റെ ഇലാസ്തികത നിലനിർത്താൻ ജലാംശം ആവശ്യമാണ്. രണ്ട്, സൺസ്ക്രീൻ. എല്ലാ ദിവസവും SPF 30 അല്ലെങ്കിൽ അതിലും ഉയർന്ന സൺസ്ക്രീൻ ഉപയോഗിക്കുക. വീടിനകത്തിരിക്കുന്നവരും സൺസ്ക്രീൻ ഇടുന്നത് പതിവാക്കുന്നതാണ് നല്ലത്. പുറത്തു പോകുമ്പോൾ സൺസ്ക്രീൻ ഇട്ടെന്ന് തീർച്ചയായും ഉറപ്പുവരുത്തുക. കൃത്യമായ ഇടവേളകളിൽ സൺസ്ക്രീൻ വീണ്ടും ഇടാൻ മറക്കരുത്. ഒരു സ്പോഞ്ച് ഉപയോഗിച്ച് നിങ്ങൾക്കിത് മേക്കപ്പ് ഇട്ട അതേ ചർമ്മത്തിൽ തന്നെ വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. മൂന്ന്, പ്രൈമർ. മോയ്സ്ചറൈസറിന് ശേഷം മേക്കപ്പിന് മുമ്പും പ്രൈമർ തീർച്ചയായും പുരട്ടുക. ഇത് നിങ്ങളുടെ മേക്കപ്പ് നാച്ചുറലായിരിക്കാൻ സഹായിക്കും. കൂടാതെ മേക്കപ്പ് ഉൽപ്പന്നങ്ങൾക്ക് വേനൽക്കാല വിയർപ്പിനെതിരെ പോരാടാനുള്ള ശക്തിയും നൽകും. നല്ലൊരു പ്രൈമർ ഉപയോഗിക്കുന്നത് വിയർപ്പ് തടയാനുള്ള മികച്ച മാർഗമാണ്. നാല്, ബ്ലോട്ടിംഗ് പേപ്പർ. അധിക ഷൈൻ ഇല്ലാതാക്കാൻ ബ്ലോട്ടിംഗ് പേപ്പറുകൾ ഫലപ്രദമാണ്. ചർമ്മത്തിലെ എണ്ണയും വിയർപ്പും ഒക്കെ തുടച്ചു കളയാൻ ബ്ലോട്ടിംഗ് പേപ്പറാണ് ഏറ്റവും ഉചിതം. കർച്ചീഫോ ടിഷ്യൂവോ ഉപയോഗിച്ചാൽ നിങ്ങളുടെ മേക്കപ്പ് വൃത്തികേടാവാൻ സാധ്യതയുണ്ട്. എന്നാൽ ബ്ലോട്ടിംഗ് പേപ്പർ വളരെ വൃത്തിയോടെ വിയർപ്പ് ആകിരണം ചെയ്യും. അഞ്ച്, സെറ്റിംഗ് സ്പ്രേ. മേക്കപ്പ് ദീർഘനേരം നിൽക്കാൻ ഏറ്റവും മികച്ചതാണ് സെറ്റിംഗ് സ്പ്രേ ഉപയോഗിക്കുക എന്നത് തന്നെയാണ്. ഇത് വിയർപ്പിന് ചെറിയ തോതിൽ ശമനമുണ്ടാക്കുകയും ചെയ്യും. നിങ്ങൾ ഒത്തിരി വിയർത്താലും സെറ്റിംഗ് സ്പ്രേ ഉപയോഗിക്കുന്നത് കാരണം മേക്കപ്പ് ഒലിച്ചിറങ്ങാതിരിക്കാൻ സഹായിക്കും. ഇതൊന്നും കൂടാതെ കയ്യിൽ എപ്പോഴും ലിപ്സ്റ്റിക്, ഫൗണ്ടേഷൻ എന്നിവ വയ്ക്കുന്നതും നല്ലതായിരിക്കും. ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ. മേക്കപ്പ് ചെയ്തതിന് ശേഷം വിയർക്കാറുണ്ടോ? പരിഹാരം ഇവിടെയുണ്ട്. വെയിൽ കനത്തതോടുകൂടി ശരീരത്തിൽ വിയർപ്പ് സ്ഥിര സന്ദർശകനായിരിക്കുകയാണ്. ഇത് ചൊറിച്ചിലും ദുർഗന്ധവും സമ്മാനിക്കുന്നത് കൂടാതെ കഷ്ടപ്പെട്ട് ചെയ്യുന്ന മേക്കപ്പ് ഒറ്റയടിക്ക് നശിപ്പിക്കുകയും ചെയ്യും. വിയർപ്പിൽ നിന്ന് നമ്മുടെ മേക്കപ്പിന് വേണം ഒരു കെ ബ്യൂട്ടി സംരക്ഷണം. കെ ബ്യൂട്ടി എന്നൊക്കെ കേട്ട് ഞെട്ടണ്ട. നമ്മളെല്ലാവരുടെയും കയ്യിലുള്ള പ്രോഡക്റ്റുകളും ഇത്തിരി ശ്രദ്ധയും മാത്രം മതി ഈ പ്രശ്നം പരിഹരിക്കാൻ. എങ്ങനെയെന്ന് നോക്കാം. വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട്. ഒന്ന്, മോയ്സ്ചറൈസ് ചെയ്യാം. എല്ലാ ദിവസവും കൃത്യമായി ഓയിൽ ഫ്രീ ആയിട്ടുള്ള മോയ്സ്ചറൈസർ ഉപയോഗിച്ച് മുഖം വൃത്തിയാക്കുക. ഏത് സീസണിലായാലും ഇക്കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചർമ്മത്തിൻ്റെ ഇലാസ്തികത നിലനിർത്താൻ ജലാംശം ആവശ്യമാണ്. രണ്ട്, സൺസ്ക്രീൻ. എല്ലാ ദിവസവും SPF 30 അല്ലെങ്കിൽ അതിലും ഉയർന്ന സൺസ്ക്രീൻ ഉപയോഗിക്കുക. വീടിനകത്തിരിക്കുന്നവരും സൺസ്ക്രീൻ ഇടുന്നത് പതിവാക്കുന്നതാണ് നല്ലത്. പുറത്തു പോകുമ്പോൾ സൺസ്ക്രീൻ ഇട്ടെന്ന് തീർച്ചയായും ഉറപ്പുവരുത്തുക. കൃത്യമായ ഇടവേളകളിൽ സൺസ്ക്രീൻ വീണ്ടും ഇടാൻ മറക്കരുത്. ഒരു സ്പോഞ്ച് ഉപയോഗിച്ച് നിങ്ങൾക്കിത് മേക്കപ്പ് ഇട്ട അതേ ചർമ്മത്തിൽ തന്നെ വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. മൂന്ന്, പ്രൈമർ. മോയ്സ്ചറൈസറിന് ശേഷം മേക്കപ്പിന് മുമ്പും പ്രൈമർ തീർച്ചയായും പുരട്ടുക. ഇത് നിങ്ങളുടെ മേക്കപ്പ് നാച്ചുറലായിരിക്കാൻ സഹായിക്കും. കൂടാതെ മേക്കപ്പ് ഉൽപ്പന്നങ്ങൾക്ക് വേനൽക്കാല വിയർപ്പിനെതിരെ പോരാടാനുള്ള ശക്തിയും നൽകും. നല്ലൊരു പ്രൈമർ ഉപയോഗിക്കുന്നത് വിയർപ്പ് തടയാനുള്ള മികച്ച മാർഗമാണ്. നാല്, ബ്ലോട്ടിംഗ് പേപ്പർ. അധിക ഷൈൻ ഇല്ലാതാക്കാൻ ബ്ലോട്ടിംഗ് പേപ്പറുകൾ ഫലപ്രദമാണ്. ചർമ്മത്തിലെ എണ്ണയും വിയർപ്പും ഒക്കെ തുടച്ചു കളയാൻ ബ്ലോട്ടിംഗ് പേപ്പറാണ് ഏറ്റവും ഉചിതം. കർച്ചീഫോ ടിഷ്യൂവോ ഉപയോഗിച്ചാൽ നിങ്ങളുടെ മേക്കപ്പ് വൃത്തികേടാവാൻ സാധ്യതയുണ്ട്. എന്നാൽ ബ്ലോട്ടിംഗ് പേപ്പർ വളരെ വൃത്തിയോടെ വിയർപ്പ് ആകിരണം ചെയ്യും. അഞ്ച്, സെറ്റിംഗ് സ്പ്രേ. മേക്കപ്പ് ദീർഘനേരം നിൽക്കാൻ ഏറ്റവും മികച്ചതാണ് സെറ്റിംഗ് സ്പ്രേ ഉപയോഗിക്കുക എന്നത് തന്നെയാണ്. ഇത് വിയർപ്പിന് ചെറിയ തോതിൽ ശമനമുണ്ടാക്കുകയും ചെയ്യും. നിങ്ങൾ ഒത്തിരി വിയർത്താലും സെറ്റിംഗ് സ്പ്രേ ഉപയോഗിക്കുന്നത് കാരണം മേക്കപ്പ് ഒലിച്ചിറങ്ങാതിരിക്കാൻ സഹായിക്കും. ഇതൊന്നും കൂടാതെ കയ്യിൽ എപ്പോഴും ലിപ്സ്റ്റിക്, ഫൗണ്ടേഷൻ എന്നിവ വയ്ക്കുന്നതും നല്ലതായിരിക്കും. ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ.